ലോകം ഇന്ത്യയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നിമിഷങ്ങൾ. സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ചരിത്ര മുഹൂർത്തം കുറിക്കാൻ ഒരുങ്ങുകയാണ് ചന്ദ്രയാൻ 2. ലൂണാർ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രമാണുള്ളത്. ഇന്ത്യൻ ജനതയും ലോകവും വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആ മുഹൂർത്തത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനിയുള്ളത് ചങ്കിടിപ്പിന്റെ നിമിഷങ്ങളാണ്. ഈ ചരിത്ര മുഹൂർത്തം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരഞ്ഞെടുക്കപ്പെട്ട 70 വിദ്യാർത്ഥികളും വിക്രം ലാൻഡറിനെ സോഫ്റ്റ് ലാൻഡിംഗ് കാണുവാനായി ബംഗളൂരുവിലെത്തിയിട്ടുണ്ട്. കൂടാതെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ഗവേഷകരും പ്രമുഖരും ഒപ്പമുണ്ടാകും. ചന്ദ്രയാൻ 2 നിയന്ത്രണവും നിരീക്ഷണവും ഏകോപിപ്പിക്കുന്നത് ബംഗളൂരുവിലെ പീനിയ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡിംഗ് നെറ്റ്വർക്ക് ഓപ്പറേഷൻ കോംപ്ലക്സിൽ നിന്നാണ്. ചന്ദ്രോപരിതലത്തിൽ ദൗത്യമിറങ്ങുന്ന ചരിത്ര മുഹൂർത്തത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. ചന്ദ്രയാൻ കൈമാറുന്ന സന്ദേശങ്ങൾ ബംഗളൂരു ബയലാലുവിലുള്ള ഡീപ് സ്പേസ് നെറ്റ്വർക്കിംഗ് ആന്റിനകൾ സ്വീകരിച്ച ശേഷം ഇസ്ട്രാക്കിന് കൈമാറുന്നു. റേഡിയോ തരംഗത്തിൽ നിന്നുള്ള സമാനമായ വേഗത്തിലാണ് സന്ദേശങ്ങൾ ഇവിടുത്തെ 18 മീറ്റർ 32 മീറ്റർ ഭീമൻ ആന്റിനകൾ സ്വീകരിക്കുന്നത്. 400,000 കിലോമീറ്റർ അകലിൽ നിന്നുള്ള ദൗത്യത്തിലെ സന്ദേശങ്ങൾ ഭൂമിയിലെത്തിക്കാൻ സെക്കൻഡുകൾ മാത്രമേ വേണ്ടതുള്ളൂ. ദൗത്യം വിജയപദമേറിയാൽ ഇവയിലുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിവരങ്ങൾ സ്വീകരിക്കുന്നതും ഈ ആന്റിനകൾ തന്നെയാണ്. 20 ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് ഇസ്രാക്കിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാപ്പകൽ പ്രവർത്തിക്കുന്നത്. ചന്ദ്രയാന്റെ ഭാഗമായ ഓർബിറ്റർ, ലാൻഡർ, റോവർ എന്നിവയുടെ ഓരോ നീക്കവും സമയബന്ധിതമായി നേരത്തെ പ്രോഗ്രാം ചെയ്തവയാണ്. എന്നാൽ ഭൂമിയിൽ നിന്ന് നിയന്ത്രണമില്ലാതെ ലാൻഡർ എല്ലാം സ്വയം ചെയ്യേണ്ടതിനാലാണ് ചന്ദ്രനിറങ്ങുന്ന അവസാനത്തെ 15 മിനിറ്റ് ദൗത്യത്തെ സംബന്ധിച്ച് അതിനിർണായകമായത്. ഭ്രമണപഥം താഴ്ത്തുന്നതിനും ചുരുക്കുന്നതിനും ചന്ദ്രനിൽ ദൗത്യം സുരക്ഷിതമായി ഇറക്കുന്നതിനുമായി മോട്ടോറുകൾ ജ്വലിപ്പിക്കുന്ന പ്രൊപ്രോഷൻ സംവിധാനം, ദിശാനിയന്ത്രണം, ടെലികമാൻഡ്, വാർത്താവിനിമയം, സെൻസറുകളുടെ പ്രവർത്തനം എന്നിവയുടെ എല്ലാം നിയന്ത്രണവും ഏകോപനവുമായി 24 മണിക്കൂറും പ്രവർത്തനനിരതമാണ് ഇവിടം. ഇന്ത്യയുടെ സ്വപ്ന ചന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 46 ദിവസം മുമ്പാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടത്. 1.5 മാസം യാത്രയ്ക്കൊടുവിൽ ചരിത്രം കുറിക്കുന്നതിന് തൊട്ടരികിലെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ 2 ചാന്ദ്ര ദൗത്യം. ഇതുവരെയുള്ള കണക്കൂട്ടലുകളെല്ലാം കൃത്യമാണ്. പക്ഷേ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് സോഫ്റ്റ് ലാൻഡിംഗ് എന്നത്. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള 38 ശ്രമങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. പക്ഷേ വിജയിച്ചത് 52% ദൗത്യങ്ങൾ മാത്രമാണ്. അതിനാൽ സോഫ്റ്റ് ലാൻഡിംഗ് ഏറെ നിർണായകമാകും. സോഫ്റ്റ് ലാൻഡിംഗ് ശ്രമിച്ച് പരാജയപ്പെട്ടതിൽ അവസാനത്തേത് ഇസ്രായേലിന്റെ ബർഷീറ്റ് ലാൻഡറാണ്. കഴിഞ്ഞ April 11 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള ബർഷീറ്റിന്റെ ശ്രമം പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തരം പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടാണ് ഇസ്രോ വിക്രം ലാൻഡറെ ഇറക്കാൻ തയ്യാറെടുക്കുന്നത്. എല്ലാം പദ്ധതിയിട്ടതുപോലെ നടന്നാൽ ശനിയാഴ്ച പുലർച്ചെ 1:30 നും 2:30 നും ഇടയിൽ വിക്രം ചന്ദ്രനെ തൊടും. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്തെ മർസിനസ് സി, സിംപേലിയസ് എൻ ഗർത്തങ്ങളുടെ ഇടയിൽ സമനിലത്തിലാണ് വിക്രമിനെ ഇറക്കാൻ ഇസ്രോ പദ്ധതിയിട്ടിട്ടുള്ളത്. ബഹിരാകാശ വിപണിയിൽ ചെലവ് കുറഞ്ഞ സേവനങ്ങൾക്ക് പേരുകേട്ട ISRO ഈ ദൗത്യം കൂടി വിജയിച്ചാൽ ലോകം തന്നെ ഇന്ത്യക്ക് കീഴിലാകും. അമേരിക്കയും യൂറോപ്പ് രാജ്യങ്ങളും അസൂയയോടെയാണ് ISRO ഓരോ കുതിപ്പും നോക്കി കാണുന്നത്. വിക്രം ലാൻഡർ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുന്നതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറങ്ങുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറും. ആദ്യ ചന്ദ്ര പദ്ധതിയായ ചന്ദ്രയാൻ 1 10th വാർഷികത്തിൽ തന്നെയാണ് ചന്ദ്രയാൻ 2 പദ്ധതിയും വിജയപഥത്തിലേക്ക് കുതിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.